ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നമ്മൾ കുറേ നാളായില്ലേ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ സാരിക്കൊക്കെ സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ഓൾറെഡി കണ്ണിൽ ലെൻസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ലെൻസ് വെച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ വെച്ചപ്പോൾ സിമ്പിളായിട്ട് വെക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് വെച്ച് ശീലാവുകയാണ് നമുക്ക് നന്നായിട്ട് ലെൻസ് വെക്കാനായിട്ട് പറ്റുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലമ്മിൻ്റെ മാറ്റിഫൈയിങ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ലിപ് ബാം ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മേബിലിൻ്റെ സോറി ലാക്മേയുടെ ലിപ് ലൗ ആണ്, ചെറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ഫൗണ്ടേഷനിലേക്ക് കടക്കാം. ഫൗണ്ടേഷനോ ബി ബി ക്രീമോ സി സി ക്രീമോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിന്ന് ഇവിടെ പ്രൈമറൊന്നും യൂസ് ചെയ്യണില്ല, പകരം ഞാൻ നേരെ ഫൗണ്ടേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഈ ഒരു ലോറിയൽ പാരിസിൻ്റെ ഇൻഫാലിബിൾ 24 hours മാറ്റ് കവർ ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാനിത് ഒരുപാട് എടുക്കണില്ല, എനിക്ക് അധികം ഫൗണ്ടേഷൻ ഇടുന്നത് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ഫൗണ്ടേഷൻ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇത് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യണത്. പിന്നെ ഫൗണ്ടേഷൻ നമുക്ക് വേണമെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് ജസ്റ്റ് ഫിംഗേഴ്സ് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു കൺസീലർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ കൺസീലറാണ് കേട്ടോ. ഞാൻ സൺലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഇരിക്കണേ, മാത്രമല്ല ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പുട്ടടിച്ച പോലെ തോന്നും, പക്ഷെ അത് ക്യാമറയുടെ കുഴപ്പമാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കൺസീൽ ചെയ്യാം. ഡാർക്ക് സ്പോട്സ് ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് കൺസീൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ, കണ്ണിൻ്റെ താഴെ, പിന്നെ എനിക്കിപ്പോൾ അങ്ങനെ അധികം ഡാർക്ക് സ്പോട്സ് ഒന്നും ഇല്ല. അപ്പോൾ എന്തെങ്കിലും കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഇൻസൈറ്റിൻ്റെ ഷെയ്ഡ് 03 ഗോൾഡൻ സാൻഡ് ആണ് കേട്ടോ. അപ്പം ഞാൻ കണ്ണിൻ്റെ അവിടെ കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യണത്. എനിക്ക് ലെൻസ് വെച്ചതിനോണ്ട് കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഒരു പേടി.
ടെക്സ്റ്റ് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Maybelline ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് 310 ആണ് കേട്ടോ ഷെയ്ഡ്. ഇതെനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. ഞാൻ വാങ്ങിയപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാ കേട്ടോ. ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ കഴുത്തിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കഴുത്ത് അതുപോലെ തന്നെ ചെവിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് പക്ഷേ വാഷ് ചെയ്ത് കളയേണ്ട മടിക്ക് ഞാൻ കഴുത്തിലേക്കൊന്നും ഇട്ടില്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ കോമ്പാക്റ്റ് പൗഡർ ഞാൻ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു മസ്കാരയാണ് യൂസ് ചെയ്യുന്നത് ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ ഒരു മേക്കപ്പ് കിറ്റ് എനിക്ക് കിട്ടിയ മസ്കാരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ബ്രഷോ അല്ലെങ്കിൽ ഐബ്രോ പൗഡറോ ഒക്കെ യൂസ് ചെയ്യാം. എനിക്ക് പക്ഷേ ഇങ്ങനെ മസ്കാര യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഏകദേശം തീർന്ന ഒരു മസ്കാരയാണ്. പക്ഷെ ഇതിലുണ്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഇത് മതിയാവും. പക്ഷെ നമ്മൾ ലാഷസിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് രസമുണ്ടാവില്ല. അതാ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിലേക്ക് അടക്കാം. അപ്പോൾ ഐസ് ഞാൻ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം കണ്ണിൻ്റെ മുകളിലൊരു പീച്ചോ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗണോ അങ്ങനത്തെയൊക്കെ ഷെയ്ഡ്സ് കണ്ണിൻ്റെ മുകളിൽ ഇടാനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പീച്ച് ഷെയ്ഡാണ് ഇന്ന് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു കോറൽ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് ഞാൻ ഇന്ന് ഇടുന്നുള്ളൂ. കണ്ണിൻ്റെ മുകളിൽ അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ഫിറ്റിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഷെയ്ഡും കൊടുക്കാം കേട്ടോ. ഞാനിന്ന് ഇടുന്നത് ഒരു ബ്ലൂ സാരി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ ഐ ഷാഡോ ഒക്കെ കൊടുക്കാം. ഞാൻ അപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കണ്ടോ കണ്ണിൻ്റെ മുകളിൽ നല്ലൊരു ഒരു ഐസിനൊന്ന് ബ്രൈറ്റൻ ചെയ്ത പോലെ ഉണ്ടാവും. ഐസിനല്ല, മൊത്തത്തിൽ നമ്മുടെ ഫേസിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഷെയ്ഡ്സ് നല്ലതാട്ടോ. അടുത്തത് നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസസിൻ്റെ മാഗ്നറ്റൈസ് ഐലൈനറാണ്. അതാ ഞാൻ സിമ്പിളായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞൊരു വിങ്ങും കൂടി വരച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാജലിന് വേണ്ടിയിട്ട് ഫേസസിനെ തന്നെ മാഗ്നറ്റൈസ് കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ കണ്ണിൻ്റെ ഈ ഒരു ഔട്ടർ കോർണറിൽ കുറച്ചും കൂടെ ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ, നമ്മുടെ ലാഷസിൻ്റെ താഴെയായിട്ട്. ഫിംഗേഴ്സ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ കണ്ണിലും ചെയ്യാം. കണ്ടോ
ഇതാക്കാണ്ടിന് നല്ലൊരു വലുപ്പ് തോന്നാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഐ മേക്കപ്പിൽ ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു മസ്കാര അപ്ലൈ ചെയ്യാം. ഇത് ലോറിയലിൻ്റെ തന്നെ ലാഷ് പാരഡൈസ് മസ്കാരയാണ് കേട്ടോ. ഇത് റിമൂവ് ചെയ്യാനായിട്ട് നല്ല പാടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഇടാനായിട്ട് വലിയ ഇഷ്ടമില്ല. പക്ഷേ ഭയങ്കര കിഡ്ഡിലെ മസ്കാരയാണ്. നമ്മൾ ലാഷസ് നല്ലോണം ഉള്ള പോലെ തോന്നിക്കൂട്ടത്. അപ്പോൾ നല്ല തിക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് റിമൂവ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് മേക്കപ്പിൻ്റെ അവസാന ഭാഗം നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് നോക്കാം. അപ്പം ഞാൻ ഈ ഒരു ലാക്മേ 925 വെയ്റ്റ്ലെസ് മാറ്റ് മൂസ് ലിപ്പ് ആൻഡ് ചീക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് കൊക്കോ സോഫ്റ്റ് ആണ് ഷെയ്ഡ് കേട്ടോ. ഞാൻ ഓൾറെഡി ലിപ് ബാം ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കളയണില്ല, അതിൻ്റെ മീതെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു പൊട്ടും സിന്ദൂരവും ഒക്കെ വെച്ച് കൊടുക്കാം. ഇപ്പോഴാ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ചേട്ടൻ്റെ ഫോണിലാണ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലാണ്. ആ ഫോണിൽ നല്ല രസമുണ്ടായിരുന്നു വീഡിയോ കാണാൻ. കറക്റ്റ് ലൈറ്റിങ്ങും അതുപോലെ തന്നെ ശരിക്കും നാച്ചുറൽ ലുക്ക് തന്നെയായിരുന്നു. പക്ഷേ ഞാനത് എൻ്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ഞാനത് എഡിറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ വീഡിയോയുടെ ക്വാളിറ്റി ക്ലാരിറ്റി ഒക്കെ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫോണിൽ കാണാനെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഫോണിൽ നല്ല വീഡിയോ ആയിരുന്നു ചേട്ടൻ്റെ ഫോണിൽ. പിന്നെ എൻ്റെ ഫോണിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പുറത്ത് വെച്ചെടുത്തിരിക്കുന്ന വീഡിയോസൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കുള്ള ലൈറ്റിൽ എടുത്തതാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.